കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ജീവനോടെ ഇപ്പോഴുമുണ്ട്. അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന, അമ്മയുടെ നടയിൽ ചെല്ലുന്ന ആരെയും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല. നാം ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അമ്മയുടെ സാന്നിധ്യമുള്ള, അനുഭവമുള്ള, ജീവനുള്ള പ്രാർത്ഥനയാണ്. വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ചൊല്ലിത്തീരുന്നതിന് മുൻപ് അത്ഭുതം സംഭവിച്ചിരിക്കും. വിശ്വസിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മുടെ മുൻപിലും അത്ഭുതം പ്രവർത്തിക്കും. വിശ്വാസത്തോടെ ഏറ്റുചൊല്ലുക, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവ മാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദീപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം. ഈ നിമിഷം നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുക. അമ്മ ഏറ്റെടുക്കും. ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസത്തോടെ ഏറ്റുചൊല്ലുക. വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യീശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്
സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അമലോത്ഭവയും ദൈവത്തിൻ്റെ അമ്മയും നമ്മുടെ അമ്മയുമായ പരിശുദ്ധ കന്യാമറിയം ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ അമ്മ ശരീരത്തോടുകൂടെ തന്നെയാണ് കൃപാസനത്തിലും പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും അടയാളങ്ങളുമാണ് ഇന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ തൻ്റെ ദിവ്യസുതൻ്റെ പക്കൽ നമുക്ക് ഒരു മധ്യസ്ഥിയാണ് ഈ പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഈ അമ്മ നമുക്ക് സഹായമാണ്, പ്രത്യാശയാണ്. നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും പരിശുദ്ധമായി കാത്തു പരിപാലിക്കുവാൻ ഈ അമ്മയുടെ നിരന്തര സഹായം നമുക്ക് ഉണ്ടാകും. പാപത്തെയും പാപസന്ദർഭങ്ങളെയും വർജിക്കുവാൻ ഈ അമ്മ നമ്മെ സഹായിക്കും. അമ്മയുടെ ആശ്രയം തേടിയവരെ ആരെയും അമ്മ കൈവിടിഞ്ഞിട്ടില്ല. നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ഭക്തിയോടെ ചൊല്ലിയാൽ ഇപ്പോൾ മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ മരണനേരത്തും പരിശുദ്ധ അമ്മ നമുക്ക് തുണയായിരിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മയുടെ മാധ്യസ്ഥം സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കൃപാസനം പ്രസാദവര മാതാവി, അമ്മയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമ്മ മാതാവി, ഞങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളുമെല്ലാം അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞ് വിമല ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ ഈശോയുടെ തിരുരക്തത്താൽ പൊതിഞ്ഞ് തിരുഹൃദയത്തിൽ സംരക്ഷിച്ചു കൊള്ളണമേ. അമ്മ മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എൻ്റെയും എൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ മേലും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേലും എപ്പോഴും ഉണ്ടാകണമേ. ഓ എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എപ്പോഴും കാത്തുകൊള്ളണമേ, കൂട്ടായിരിക്കണമേ. എപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുന്നതും അമ്മയുടെ സ്മരണ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതും നല്ലതാണ്. കാരണം നാം അറിയാതെ തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ ആവശ്യങ്ങളിൽ അമ്മ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ്, വഴിയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുന്നത്. പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യമാണ് ഈ ജപത്തിലുള്ളത്. നാം നിരന്തരം ചൊല്ലിയാൽ നമുക്കത് അനുഭവിക്കുവാൻ സാധിക്കും. വിശ്വാസത്തോടെ ഈ ജപം ചൊല്ലി നോക്കുക. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഒരിക്കൽ കൂടി നമുക്ക് ഈ ജപം ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ഈ ജപം എപ്പോഴും നമ്മുടെ അധരത്തിലുണ്ടായിരിക്കണം. നാം അറിയാതെ തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനായി പരിശുദ്ധ അമ്മയുടെ കൃപയും അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അമ്മയെ അറിയുവാൻ അനുഭവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവിധ കൃപകളും ദൈവം തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.